പോഡ്കാസ്റ്റ് സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം ചത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്നാണ് നിൽക്കുന്നത്. സ്ഥലം വേറെ അവിടെ അല്ല, നമ്മുടെ ചൊവ്വന്നൂര്, മരത്തൻകോടി ചൊവ്വന്നൂര് കേട്ടില്ല, കുന്നംകുളടുത്ത്. ഈ ആനകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, റോഡിൻ്റെ പകുതി ഭാഗത്താണ് നിൽക്കുന്നത്. ആനകൾക്ക് വണ്ടികൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ കുന്നംകുളക്കാരുടെ ആന സ്നേഹം ബാൻഡുകളോടും അതുപോലെ ചെണ്ടകളോടുള്ള ആ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് കാരണം വണ്ടിക്കാരൊക്കെ ക്ഷമിച്ചിട്ട് ആ സൈഡിൽ കൂടെ പോകണം. ഇന്നത്തെ ദിവസം പെരുന്നാളാണ്, ചൊവ്വന്നൂർ പണി പെരുന്നാളാണ്. അപ്പോൾ അത് കാരണമാണ് എല്ലാവരും വന്നിട്ടുള്ളത്, ആനകളും ആനപ്പാപ്പമാർ, കൂടുതൽ വ്ളോഗേഴ്സ്. ഇപ്പം എന്നെ പോലുള്ള വ്ളോഗേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. വ്ളോഗേഴ്സിനോട് നടക്കാൻ പറ്റുന്നില്ല, കണ്ടില്ല, ബ്ലോക്ക് ഉണ്ടല്ലേ. ആന നിൽക്കുമ്പോൾ ബസ്, ഓട്ടോറിക്ഷ എല്ലാം കൂടി ബ്ലോക്കാണ്. ഇതാ പിടിച്ച് മാറ്റുണ്ട്, ആനേനെ സൈഡിലേക്ക് ആക്കുന്നുണ്ട്. നല്ല ഒരു ലിമിറ്റൊക്കെ ഇല്ല ആന നിൽക്കുമ്പോൾ ഈ ബ്ലോക്ക് ആവണേനൊക്കെ. പാപ്പ എന്താണ്, ഭയങ്കര ഹാപ്പിയാണ് ആ പച്ച ഷർട്ടിൻ്റെ പാപ്പാനെ. മറ്റേ മുതലാളി മറ്റേ മണിയൊക്കെ എടുത്ത് കെട്ടുണ്ട്, കെട്ടിലടക്കട്ടെ. എന്തായാലും ചെത്തല്ലൂരും മുരളീകൃഷ്ണൻ ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ. ഈ ഒരു അവസരത്തിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇതിപ്പോൾ ആൾ കുഴപ്പമില്ല. ഇതാ നിൽക്കണമ്പടെ, ഈ നിൽക്കണത് നമ്മുടെ കുളക്കാടൻ ശിവപ്രസാദ് അല്ലേ, നമ്മുടെ മലപ്പുറമുള്ള ഒരു ചേട്ടനാണ് അതിൻ്റെ പാപ്പം. ഒത്തിരി ഏജറാണ്, അത് എൻ്റെ ഒരു ചുള്ളം പാപ്പം വേറെയുണ്ട്, അടിപൊളി പാപ്പ. ഞാൻ കാണാറുണ്ട് ഈ കുളക്കാടൻ ശിവപ്രസാദ് ലേശം ഒരു കണ്ടു കാണാത്ത ടൈപ്പ് പോലെ തന്നെ. അതിന് പിടിച്ച് രണ്ട് കൊമ്പൊക്കെ പിടിച്ചിട്ടാണ് പാപ്പന്മാരും നടത്തുന്നത്. ഞാൻ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാണ് ഈ പാപ്പന്മാരൊക്കെ പോണത്. രണ്ട് കൊമ്പൊക്കെ കൈ പിടിച്ചിട്ട്, എല്ലാ ആനകളുടെയും രണ്ട് കൊമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും കമൻറ്റ് ചെയ്യുമൊന്നും വേണ്ട, ഈ രണ്ട് കൊമ്പൊക്കെ പിടിച്ചിട്ടുള്ള ആനപ്പാപ്പന്മാരൊക്കെ വരുന്നെന്നുള്ള കാര്യം. പക്ഷേ അതുപോലെ അല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായാലും നല്ല ഉണ്ടവണി, നന്നായി തിന്നും തോന്നുന്നുണ്ട് ഈ ആന. ഒന്നും പറയാം, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പ്രത്യേക സീസണിൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. എന്താണെങ്കിലും ഇതും മലപ്പുറത്തുള്ള മലപ്പുറം ഭാഗത്തുള്ള ആന തന്നെയാണ് കുളക്കാടൻ ശിവപ്രസാദ്. കാലിൽ പാദസരൊക്കെ കെട്ടിട്ടുണ്ട്. ഇതാ നിൽക്കണമ്പോൾ അരുണ് അയ്യപ്പൻ, പെരുമ്പാവൂർ അയ്യപ്പൻ എന്നൊക്കെ പറയില്ല. അതിപ്പോൾ ഈ അടുത്ത് ഈ രണ്ട് കൊല്ലമായിട്ടുള്ള ആൾ സീസണിൽ കാര്യമായിട്ട് ഇറങ്ങി. ഇതാളും പാദസരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, തിരക്കുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഈ പോക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഗജസംഗമം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഇത് ഞാൻ ഈ പരിപാടിക്ക് പോയപ്പോൾ കൂട്ടം കൂട്ടമായിട്ടുള്ള ഗജസംഗമൊന്നുമില്ല. ഇപ്പോൾ ഒരു മൂന്ന് ആനകളതിനെ ഒരു ടീം കൊണ്ടുപോയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരുവിധമുള്ള കുഴപ്പമില്ലാത്ത പരിപാടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറായി. പാപ്പന്മാരൊരു വൈകുന്നേരം 5-5:30 കൂടിയിട്ടൊക്കെയാണ് പാപ്പന്മാരൊക്കെ വരുന്നത്. പിന്നെ ആനകളും ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇത് നേരെ ഇനിയിപ്പോൾ ബാൻഡ് സെറ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചെണ്ടമേളത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ തമ്പോളത്തോട് കൂടിയിട്ട് ആരവത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ എന്തായാലും പാപ്പന്മാരൊക്കെ എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇതോ പൂവുള്ള പരിപാടിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. കുളക്കാടിൻ്റെ ഒപ്പം എപ്പോഴും ഒരു പാപ്പമുണ്ട്, നല്ല തട്ടി 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 നൈസ് ഇങ്ങനെ തട്ടി. അതായത് കുട്ടികളെ പോലെയാണ് ഇങ്ങനെ കളിക്കുന്നത്. ഇതെന്താ കുളക്കാടിൻ്റെ വേറെ പാപ്പാനെ തോണ്ടുണ്ടല്ലോ. കുഴപ്പമില്ല കേട്ടോ, കുളക്കാട് സൂപ്പറാണ്. രണ്ടും ഉണ്ടമണികൾ, അതായത് കുളക്കാടൻ ശിവപ്രസാദും, എന്ത് കുളക്കാടൻ കാണിക്കുന്നത്, കുളക്കാടൻ ശിവപ്രസാദും പിന്നെ അതുപോലെ തന്നെ അരുൺ അയ്യപ്പനും ഏകദേശം ഒരു റേഞ്ചുള്ളതാണെങ്കിലും ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നത് ചെത്തല്ലൂർ മുരളീകൃഷ്ണനാണ്. അത് ഫ്രണ്ടിൽ ഇതാ ഒരു പൂ കേട്ടോ, പരിപാടി തുടങ്ങാൻ പോയി. അപ്പോൾ അവർ പോട്ടെ. ഇനിയിപ്പോൾ ഇത് തിരിച്ച് വരുന്ന വീഡിയോ വേറെ ഉണ്ട്, അത് പിന്നെടാ. ഈ ഉണ്ടമണികളൊക്കെ ഈ റോഡൊക്കെ ബ്ലോക്കൊക്കെ കണ്ടാണ്ട് പോയിക്കോട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലാണ് നമുക്കൊരു സന്തോഷമുള്ളൂ. അല്ല നമുക്ക് ബഗ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ കരഞ്ഞു പിടിച്ചിട്ട് ചോദിക്കണമെന്നും ശരിയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കൃത്യമായിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരൊന്നും കൂടി പറയണം, എൻ്റെ പേരാണ് സുമേഷ് പഴഞ്ഞിക്കാരൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.